പ്രതിസന്ധിയിലായ കശുവണ്ടി മേഖലയ്ക്ക് തിരിച്ചടിയായി വിദേശ കശുവണ്ടി പരിപ്പിന്റെ ഇറക്കുമതി. കാലിത്തീറ്റ എന്ന പേരിലാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നടക്കം ഗുണനിലവാരം കുറഞ്ഞ പരിപ്പ് ഇറക്കുമതി ചെയ്യുന്നത്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഒത്താശയോടെയാണ് അനധികൃതമായി ഇറക്കുമതി നടക്കുന്നത് എന്നാണ് ചെറുകിട വ്യാപാരികളുടെ ആരോപണം. നിലവിൽ വിദേശത്ത് നിന്ന് കശുവണ്ടി പരിപ്പ് ഇറക്കുമതി ചെയ്യുന്നതിന് 45% നികുതി. കൂടിയ നികുതിയായതിനാൽ താരതമ്യേന പരിപ്പ് ഇറക്കുമതി വളരെ കുറവായിരുന്നു. എന്നാൽ അടുത്ത കാലത്തായി വിയറ്റ്നാം, മൊസാംബിക്ക് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഗുണനിലവാരം കുറഞ്ഞ കശുവണ്ടി പരിപ്പ് എത്തുന്നു. നികുതി വെട്ടിക്കാൻ കാലിത്തീറ്റ പാക്കറ്റുകളിലും മറ്റും നിറച്ചാണ് ഇവ എത്തിക്കുന്നത്. രാജ്യത്തെ വിവിധ തുറമുഖങ്ങളിൽ എത്തിക്കുന്ന ഇത്തരം കശുവണ്ടി പരിപ്പ് കാലിത്തീറ്റയിൽ നിന്നും വേർതിരിച്ച് നല്ല വിപണി സാധ്യതയുള്ള കേരളത്തിലെത്തിക്കുന്നു. ഗുണനിലവാരം കുറഞ്ഞ പരിപ്പായതിനാൽ കേരളത്തിൽ സംസ്കരിക്കുന്ന പരിപ്പിനേക്കാൾ വില 50% കുറവായിരിക്കും ഇവയ്ക്ക്. മൾട്ടിനാഷണൽ കമ്പനികളും കുത്തക മുതലാളിമാരും മാത്രം ഇവിടെ വാഴുന്നാൽ മതി എന്നുള്ള നിലപാടാണ് നിലവിൽ ഈ സിഇപിസിയുടെ ഭാഗത്തുണ്ടാവുന്നത്. വില കുറഞ്ഞ പരിപ്പ് ധാരാളം വിറ്റുപോകുന്നതിനാൽ ആഭ്യന്തര വിപണി തകർച്ചയിലാണ്. കാഷു എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ പോലുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നെന്ന് ചെറുകിട വ്യാപാരികൾ പറയുന്നു. ഇറക്കുമതി ഇനിയും തുടർന്നാൽ കശുവണ്ടി മേഖലയിൽ ബന്ദ് ഉൾപ്പെടെ നടത്താനാണ് ആലോചന. വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം. കോഴിക്കോട് ട്രാൻസ്ജെൻഡർ യുവതി കൊല്ലപ്പെട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാനാകാതെ പോലീസ്. CCTV ദൃശ്യങ്ങളടക്കം നിർണായക തെളിവുകൾ ഉണ്ടായിട്ടും അന്വേഷണത്തിൽ പുരോഗതിയില്ല. April 1 കോഴിക്കോട് KSRTC സ്റ്റാൻഡിന് സമീപമാണ് ട്രാൻസ്ജെൻഡർ ശാലുവിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. നടക്കാവ് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. CCTV ദൃശ്യങ്ങളടക്കം നിർണായക തെളിവുകൾ